അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുങ്ങളും എക്സാമിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അപ്പൊ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പാഠഭാഗത്തിൽ തന്നെയുള്ള ഒരു പഠന പ്രവർത്തനമാണ് ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കുറേ ചിത്രങ്ങൾ നമുക്ക് തരും അല്ലെ. ആ ചിത്രങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരു കൊച്ചു കഥ എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കാറില്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നു ആ ഉദാഹരണം എന്ന് എന്റെ കുഞ്ഞുമക്കൾക്ക് അറിയാവോ? ഏതാണെന്ന് പറഞ്ഞു തരട്ടെ ടീച്ചറെ. ആമ പറന്നു അല്ലേ. ആമ പറന്നു എന്ന് പറയുന്ന ഒരു കൊച്ചു കഥ എഴുതാൻ മക്കൾക്ക് അറിയാവോ? ആ കഥയാണ് കേട്ടോ ടീച്ചർ ഇന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറേ ചിത്രങ്ങൾ അല്ലേ, കുറേ ചിത്രങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരൊറ്റ വാചകവും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ എന്താ മക്കൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? ആമയെയും രണ്ട് അരയന്നങ്ങളെയും നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ആമയും അരയന്നങ്ങളും ചങ്ങാതിമാരാണല്ലേ, അവര് കൂട്ടുകാരാണ്, അവര് നല്ല ഫ്രണ്ട്സ് ആണ്. കുളത്തിൽ വെള്ളം വറ്റി, അരയന്നങ്ങൾ അകലെയുള്ള കുളത്തിലേക്ക് പോകാൻ തയ്യാറായി അല്ലേ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത് നോക്കിയേ നിങ്ങള്. ആദ്യം ഉണ്ടായിരുന്ന ആ കുളം എന്തായിട്ടുണ്ട്? വറ്റിപ്പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്? കുളം വറ്റിക്കഴിഞ്ഞാൽ അതിൽ മീനുണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ മീനില്ലാതെ ഈ അരയന്നങ്ങൾക്ക് വിഷമായി അല്ലെ, അവർക്ക് വിശക്കത്തില്ലേ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? വേറൊരു കുളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. മൂന്നാമത്തെ ചിത്രം നോക്കിക്കേ. നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം, അരയന്നങ്ങൾ പറഞ്ഞു അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം എന്നല്ലേ. അപ്പൊ ഈ ചിത്രത്തിൽ എന്താ കാണാൻ വേണ്ടി പറ്റുന്നത്? അരയന്നങ്ങൾക്ക് രണ്ട് അരയന്നങ്ങളുടെയും ചുണ്ടിൽ എന്തുണ്ട്? ഒരു വടി കടിച്ചു പിടിച്ചിട്ടുണ്ട് അല്ലെ. വടി എന്ത് ചെയ്തിട്ടുണ്ട്? അവരിങ്ങനെ കൊക്കിൽ വെച്ചിട്ടുണ്ട് അല്ലെ. ഇതാണ് മൂന്നാമത്തെ ചിത്രം. നാലാമത്തെ ചിത്രം നോക്കിയേ നിങ്ങള്. ആമ പറക്കുകയാണല്ലേ. ഇങ്ങനെ ആമ പറക്കുന്നത്? ആ വടിയിൽ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് ആമ പറന്നു പോവാണ് ദൂരേക്ക് അല്ലേ. അപ്പൊ ഇതാണ് ചിത്രം. അപ്പൊ ഈ ഒരു ചിത്രം ഉപയോഗിച്ച് ഒരു കഥ എഴുതാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാർക്ക് പറ്റുമോ? ഈ ചിത്രങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വേണം നമ്മള് കഥ എഴുതാൻ. അപ്പൊ എങ്ങനെയാ കഥ എഴുതുന്നതെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ കഥയ്ക്കൊരു പേരുണ്ടല്ലോ. ആ പേരെന്താണെന്ന് അറിയാവോ? ആമ പറന്നു അല്ലെ, നമ്മുടെ കഥയുടെ പേരാണ് ആമ പറന്നു. ആമ പറന്നു, ഇതാണ് നമ്മുടെ കഥയുടെ പേര് അല്ലെ. നല്ല കഥയല്ലേ ആമ പറന്നു എന്നല്ലേ. അപ്പൊ ഏത് കഥ എഴുതാൻ പറഞ്ഞാലും ആ കഥയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങളൊരു തലക്കെട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? കഥ എഴുതാൻ തുടങ്ങാമേ. അപ്പൊ കഥ എന്താണ്? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കുളം ഉണ്ടായിരുന്നു അല്ലെ. നമുക്ക് എന്ത് എഴുതാം? ഒരു കുളം ഉണ്ടായിരുന്നു എന്ന് എഴുതാം അല്ലെ. ആ കുളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എഴുതി. ആ കുളത്തിൽ ഒരു ആമ ജീവിച്ചിരുന്നു അല്ലെ. എഴുതിക്കൂടെ? ആ കുളത്തിൽ ഒരു ആമ ജീവിച്ചിരുന്നു. പിന്നെ ആമയുടെ ചങ്ങാതിമാരാരായിരുന്നു എന്ന് പറയണ്ടേ? അത് നമുക്ക് എഴുതാം ട്ടോ. ആമയുടെ ചങ്ങാതിമാരായിരുന്നു രണ്ട് അരയന്നങ്ങൾ അല്ലേ. നമ്മൾ എഴുതണം അല്ലേ, രണ്ട് അരയന്നങ്ങൾ. അപ്പൊ ഇത്ര ഒന്നാമത്തെ ഭാഗത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയല്ലോ. ഇനിയും നമുക്ക് കഥ എഴുതണം അല്ലേ. അപ്പൊ അത് ടീച്ചർ അടുത്ത പേജിൽ എഴുതട്ടെ. അങ്ങനെ നാളുകൾ കടന്നുപോയി. കടന്നുപോയി അല്ലേ. നാളുകൾ കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ? കൊറേ കാലമായി അല്ലേ. വേനൽക്കാലം വന്നു. വേനൽക്കാലം വന്നു. കുളത്തിലെ വെള്ളമെല്ലാം വറ്റി അല്ലേ. കുളത്തിലെ വെള്ളമെല്ലാം വറ്റി. അപ്പൊ എന്താണ്? അരയന്നങ്ങൾ മറ്റൊരു കുളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ. അരയന്നങ്ങൾ മറ്റൊരു കുളത്തിൽ പോകാൻ തീരുമാനിച്ചു.
ആമയ്ക്ക് വിഷമമായി അല്ലേ. ആമയ്ക്ക് എന്തായി? ആമയ്ക്ക് വിഷമമായി. ആമയ്ക്ക് എന്തായി? വിഷമായി അല്ലേ. സുഹൃത്തുക്കള് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോ എന്തായി? ആമയ്ക്ക് വിഷമാവത്തില്ലേ. അതാണ് നമ്മൾ എഴുതിയത് അല്ലേ. അവരെ എല്ലാ കഥയിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ചിത്രത്തിൽ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ എഴുതണം കേട്ടോ. അപ്പൊ എന്താണ്? അപ്പൊ ആമയ്ക്ക് വിഷമമായപ്പോ അരയന്നങ്ങൾ എന്തു പറഞ്ഞല്ലേ? നിന്നെയും ഞങ്ങൾ കൊണ്ടുപോവാന്നല്ലേ. വിഷമിച്ചു നിന്ന ആരായിരുന്നു? വിഷമിച്ചു നിന്ന ആമയോട് അരയന്നങ്ങൾ പറഞ്ഞു, നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം അല്ലേ. അപ്പൊ നമ്മൾ അത് എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം അല്ലേ. നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം. പിന്നെ നമ്മൾ എന്തെഴുതണം അല്ലേ? എന്തെഴുതണം? അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സംഭാഷണങ്ങൾ നമുക്ക് എഴുതാൻ അറിയാം അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ സംഭാഷണം എഴുതാനുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലും അതുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം? ആ കഥ മുഴുവനും വലുതാക്കി എഴുതാണ് അല്ലേ. അപ്പൊ നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ. അങ്ങനെ എന്ത് ചെയ്യണം? അവർ അതിനായി ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. എന്ത് ബുദ്ധി അവര് കണ്ടുപിടിച്ചത്? ആ അരയന്നങ്ങൾ ഒരു വടി ചുണ്ടിൽ കടിച്ചു പിടിച്ചു അല്ലേ. ആമയോട് പിടിവിടാതെ അതിൽ പിടിച്ചിരിക്കാൻ പറഞ്ഞു അല്ലേ. എന്താ പറഞ്ഞത്? ആ ആമയോട് പിടിവിടാതെ അതിലിങ്ങനെ പിടിച്ചിരിക്കാൻ അല്ലേ. വായ കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞു? അരയന്നങ്ങൾ പറഞ്ഞു. കാരണം എന്താ? ആമയ്ക്ക് പറക്കാൻ പറ്റത്തില്ല അല്ലേ. അങ്ങനെ അവർ മൂന്ന് പേരും ഒന്നിച്ചു പറന്നു. ഒന്നിച്ചു പറന്നു കണ്ടോ. നമ്മളിപ്പോ എന്ത് ചെയ്തു? കഥ എഴുതി അല്ലേ. നമുക്ക് ഈ കഥ ഒന്നും കൂടെ വായിച്ചു നോക്കാലോ. ആമ പറന്നു എന്നാണ് നമ്മുടെ കഥയുടെ പേര്. പണ്ട് പണ്ടൊരിടത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഒരു ആമ ജീവിച്ചിരുന്നു. ആമയുടെ ചങ്ങാതിമാരായിരുന്നു രണ്ട് അരയന്നങ്ങൾ. അങ്ങനെ നാളുകൾ കടന്നുപോയി. വേനൽക്കാലം വന്നു അല്ലേ. കുളത്തിലെ വെള്ളമെല്ലാം വറ്റി. അരയന്നങ്ങൾ മറ്റൊരു കുളത്തിൽ പോകാൻ തീരുമാനിച്ചു. ആമയ്ക്ക് വിഷമമായി അല്ലേ. വിഷമിച്ചിരുന്ന ആമയോട് അരയന്നങ്ങൾ പറഞ്ഞു, നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം അല്ലേ. അപ്പൊ ആമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറക്കാൻ പറ്റത്തില്ല അല്ലേ. അതിനായി ഒരു ബുദ്ധി അവർ കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അരയന്നങ്ങള് ഒരു വടി എന്ത് ചെയ്തു? രണ്ടുപേരും ചുണ്ടിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചു അല്ലേ. എന്നിട്ട് ആ വടിയില് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ആമയോടും കൂടെ കടിക്കാൻ പറഞ്ഞു അല്ലേ. എന്നിട്ട് ആ വടിയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കാൻ ആരോട് പറഞ്ഞു? ആമയോട് പറഞ്ഞു. അങ്ങനെ ആയാലോ ആ അവർക്ക് മൂന്ന് പേർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരുമിച്ച് അങ്ങോട്ട് പറക്കാൻ വേണ്ടി പറ്റും അല്ലേ. ആ പറക്കാൻ കഴിയാത്ത ആമയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ആകാശത്തിലൂടെ പറക്കാൻ വേണ്ടി പറ്റി അല്ലേ. അപ്പൊ നല്ല കഥയല്ലേ. ആ ചങ്ങാതി എന്ത് ചെയ്തു? ആ ചങ്ങാതി അരയന്നങ്ങൾ ആമയെ അവിടുന്ന് രക്ഷിച്ചു അല്ലേ. നല്ല കഥയായിരുന്നില്ലേ. അപ്പൊ ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഇതുപോലത്തെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ മക്കൾക്കും